ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊമസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അസ്മാ ഹിലാൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ അടപ്പോ ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ കളയുന്ന രീതിയിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഈ കട്ട് ചെയ്തതിൽ ബാക്കിയുള്ള ഭാഗമൊന്നും കളയണ്ട, അത് നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമുണ്ട്. ഇപ്പം എല്ലാതും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എക്സസ് ആയിട്ടുള്ള ബ്രെഡ് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസ് ബ്രെഡ് എടുത്ത് രണ്ട് സൈഡും എഗ്ഗിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കാം. ആദ്യം എഗ്ഗിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് പൊടിച്ചതിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാതും ബ്രെഡ് പൊടിച്ചതിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണേനേക്കാളൊക്കെ സൺഫ്ലവർ ഓയിൽ പൊരിച്ചെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് എടുത്ത് ഇതിലേക്കിട്ട് രണ്ട് സൈഡും ഗോൾഡൻ കളറാക്കിയെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി. ഇതുപോലെ പുക വരുന്ന സമയത്ത് വേണം ബ്രെഡ് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കുകയുള്ളൂ. ബ്രെഡായ കാരണം പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറാവും. ഹൈ ഫ്ലെയിമിൽ രണ്ട് സൈഡൊന്ന് തിരിച്ചു മറിച്ചു വിട്ടതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബ്രെഡായ കാരണം എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 4 മുട്ട പൊഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ 2-4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് മുട്ട എടുക്കേണ്ടത്. ഞാനിപ്പോൾ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8 പീസ് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം, ചെറുതായി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും, മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടി 1-2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പേസ്റ്റ് രൂപത്തിലായാലാണ് എഗ്ഗുമലൊക്കെ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ഇനി ഓരോ പീസ് എഗ്ഗ് എടുത്ത് രണ്ട് സൈഡും ഈ മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ എഗ്ഗും മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഓരോ പീസ് എഗ്ഗ് ചേർത്ത് രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിലൊന്ന് മൊരിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എഗ്ഗ് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫ്രൈ ചെയ്യാതെയും വെച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് പോലെ ആവും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ടീസ്പൂണ് മയോണൈസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ചേർത്തിട്ടും ചേർക്കാതൊക്കെ ഉള്ള മയോണൈസിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സവോള നീളത്തിലരിഞ്ഞതും ഒന്നോ രണ്ടോ പീസ് തക്കാളിയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടിയും വെച്ചു കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടിയും സവോളയും തക്കാളിയൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഭംഗിക്ക് വേണ്ടി കുറച്ച് മല്ലിയിലയും വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റും കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു എഗ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡൊക്കെ ചെയ്തെടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. ഒരു കത്രിക ഉപയോഗിച്ചിട്ട് പൊരിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ അടർത്തി കൊടുക്കുക. അപ്പോൾ ഒരു പോക്കറ്റ് പോലെ ആവും. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് സവോള നീളത്തിലരിഞ്ഞതും രണ്ടോ മൂന്നോ പീസ് തക്കാളിയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടിയും സവോളയും തക്കാളിയും മല്ലിയിലയും വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ എഗ് പോക്കറ്റ് റെഡി. ബ്രെഡും മുട്ടയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ പൊരിച്ച ബ്രെഡും മുട്ടയൊക്കെ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.